നിയമപരമായി അവൈലബിളായിട്ടുള്ള ഒരു വഴി കോടതി അടച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും മാന്യമായിട്ടുള്ള ഭാഷയിൽ എനിക്ക് പറയാൻ കഴിയുക. ഇവരീ പറയുന്നത് കോടതിയുടെ ഫൈൻഡിങ്ങിൽ എന്താണ് 11-ാമത്തെ പേജിൽ പറയുന്നത്, കംപ്ലൈൻറ്റും മെറ്റീരിയൽസും, ഈ കംപ്ലൈൻറ്റിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും സഫീഷ്യൻ്റ് മെറ്റീരിയൽ ഫാക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതായത് ഈ റെസ്പോണ്ടൻസ് ഇതിനകത്ത് പ്രതികൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ട് പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല എന്ന് കോടതി കുറിച്ചുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. വളരെ നിയമത്തിൽ ഒരു തരത്തിലും സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ശ്രീ ജോസഫൈൻ പറഞ്ഞ കോടതികളെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം, പോലീസും കോടതിയും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു പരാമർശം എല്ലാ ബഹുമാനത്തോടുകൂടിയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. സി, ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. PV എന്നുള്ളതിൻ്റെ ആ ഇനീഷ്യൽസിൻ്റെ ആ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പേരുൾപ്പെടെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുൻപിൽ വ്യക്തമായി അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും ഈ പണം കൊടുത്തു എന്നതിനെ സംബന്ധിച്ച്, അതായത് ബ്രൈബ് വാങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇനിയിപ്പോൾ പറയാനില്ല. ഇതിനെക്കുറിച്ചൊരു അസസ്മെൻ്റ് നടത്താനും കഴിയില്ല. ശ്രീ വിനു, ഇത് നിയമവാഴ്ച, നിയമത്തിൽ വിശ്വാസ്യതയുള്ള എല്ലാ വ്യക്തികൾക്കും ദുസ്സൂചന നൽകുന്ന ഒരു ഉത്തരവാണെന്ന് നിസ്സംശയം പറയാം. പിന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കോടതി ഉത്തരവിനെ മാന്യതയോടുകൂടി മാത്രമേ വിമർശിക്കാവൂ എന്ന ആ ഒരു പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇവിടെ 11-ാമത്തെ പേജിൽ പറയുന്നത് ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് കംപ്ലയിൻറ്റ്, അതെന്താ മെറ്റീരിയൽ? ഇൻ്ററിം ബോർഡിൻ്റെ, സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ്. ആ ഉത്തരവിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തതുപോലെ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിനെ തുടർന്ന് ഇവിടെ ഒരു അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ മാസപ്പടി വാങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അത് വെളിവാകുകയുള്ളൂ. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ വാങ്ങുന്ന പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനോട് ഉപമിക്കുവാൻ ഈ PV എന്ന് പറയുന്ന ഇനിഷ്യൽ, അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്, അത് മറ്റേതെങ്കിലും പേരാകുമോ? ഇത്തരത്തിൽ സൂര്യന് നേരെ നിന്നിട്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സ്വഭാവം, ഇരുട്ടാക്കുന്ന ഒരു തീരുമാനമായിപ്പോയി ഇതെന്നാണ് എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയുന്നത്. ഉന്നത കോടതികളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സത്യം പുറത്തു വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. പിന്നെ പലപ്പോഴും പൊതുജനങ്ങൾക്ക് ജുഡീഷ്യൽ തീരുമാനങ്ങളോടുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പലരും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ് അവർ ആകാശം ഇടിഞ്ഞു വീണാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ശ്രീ വിനു,